സ്ത്രീ ഗർഭിണിയായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവളുടെ ഭക്ഷണം, വ്യായാമ രീതികൾ, ഉറക്കം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ അത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ തന്നെ ബാധിക്കും. എന്നാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭംഗിയും നിറവും ഒക്കെ കാര്യമായ ഒരു വിഷയം തന്നെയാണ് പലർക്കും. ഒരു ഗർഭിണി വീട്ടിലുണ്ടെങ്കിൽ അമ്മയും മുത്തശ്ശിയും ഒക്കെ കുങ്കുമപ്പൂ അന്വേഷിച്ചിറങ്ങും അല്ലേ? എന്തിനാണത്? ഗർഭിണിയായ സ്ത്രീ കുങ്കുമപ്പൂ കഴിച്ചാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ല നിറം ലഭിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. നല്ല വെളുത്ത നിറമുള്ള കുഞ്ഞിനെ ലഭിക്കണമെങ്കിൽ ഗർഭിണി പാലിൽ കുങ്കുമപ്പൂ ചേർത്ത് കഴിക്കണമെന്നാണ് പലരും പറയാറ്. ഗർഭിണിയുടെ ഉദരത്തിലുള്ള കുഞ്ഞ് ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ നല്ല വെളുത്ത നിറത്തോടു കൂടിയാകണമെന്ന ചിന്താഗതി മാത്രമാണ് ഗർഭിണിക്കുള്ള കുങ്കുമപ്പൂ തേടി ഇറങ്ങാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. ശരിക്കും ഗർഭിണി കുങ്കുമപ്പൂ കഴിച്ചാൽ ജനിക്കുന്ന കുഞ്ഞിന് നല്ല നിറം ഉണ്ടാകുമോ? ഇതിനു പിന്നിൽ എന്താണ് വാസ്തവം? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാസം തോറുമുള്ള ചെക്കപ്പിന് ഡോക്ടറുടെ അടുത്തെത്തുമ്പോൾ ഗർഭിണിയുടെ ആരോഗ്യത്തിന് ഉതകുന്ന മരുന്നുകളല്ലാതെ ഒരു ഡോക്ടറും കുങ്കുമപ്പൂ കഴിക്കാൻ നിർദ്ദേശിക്കാറില്ല. കുങ്കുമപ്പൂ കഴിച്ചാൽ കുഞ്ഞിന് നിറം വെക്കുമോ എന്ന് ആരും ഡോക്ടറോട് ചോദിക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ ഗർഭിണി കഴിക്കുന്ന കുങ്കുമപ്പൂയിലൂടെ ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ നിറം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി ഇതുവരെ തെളിയിച്ചിട്ടില്ല. കുങ്കുമപ്പൂ പാലിൽ ചേർത്ത് കഴിച്ചാൽ കുഞ്ഞിന് നല്ല നിറം ലഭിക്കുമെന്ന ധാരണ ഒട്ടും ശരിയല്ല. ഒരു കുട്ടിയുടെ നിറം നിശ്ചയിക്കപ്പെടുന്നത് മാതാപിതാക്കളിലൂടെ ലഭിക്കുന്ന ജീനുകളുടെ അടിസ്ഥാനത്തിലാണ്. മാതാപിതാക്കൾ നിറം കുറഞ്ഞവരാണെങ്കിലും കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും നല്ല നിറമുണ്ടെങ്കിലും കുഞ്ഞിന് നല്ല നിറം ലഭിക്കാം. എന്നാൽ മാതാപിതാക്കൾക്ക് നല്ല നിറം ഉണ്ടാവുകയും കുഞ്ഞിന് നിറം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ മുത്തശ്ശിയോ മുത്തശ്ശനോ നിറം കുറഞ്ഞവർ ആയതുകൊണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞിന്റെ നിറം നിശ്ചയിക്കുന്നത് അച്ഛന്റെയോ അമ്മയുടെയോ മുത്തച്ഛന്റെയോ മുത്തശ്ശിയുടെയോ ജീനുകളെ ആശ്രയിച്ചിരിക്കും. കുഞ്ഞിന്റെ നിറത്തിന് കാരണം ചില ജനിതക ഘടകങ്ങളാണെന്ന് സാരം. കുങ്കുമപ്പൂ കഴിക്കുന്നത് വഴി കുഞ്ഞിന് നിറം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലെങ്കിലും കുങ്കുമപ്പൂ കൊണ്ട് മറ്റ് പല ആരോഗ്യ ഗുണങ്ങളും ഉണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന തയാമിന്റെയും റെബോഫ്ലാവിന്റെയും സാന്നിധ്യമാണ് ഇതിന്റെ ഔഷധ മൂല്യം വർദ്ധിപ്പിക്കുന്നത്. കുഞ്ഞിന് നിറം വർദ്ധിക്കുമെന്നതിനേക്കാൾ ഉപരി ഇത്തരം ആരോഗ്യ ഗുണങ്ങൾ മുന്നിൽ കണ്ടാണ് പല ഗർഭിണികളും ഈ കാലത്ത് കുങ്കുമപ്പൂ കഴിക്കുന്നത്. ഗർഭിണികൾ കുങ്കുമപ്പൂ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരീരത്തിലെ ചൂട് ഉയർത്തുമെന്നതിനാൽ കുങ്കുമപ്പൂവിന്റെ അളവ് അധികമാകുന്നത് ഗർഭിണികൾക്ക് ദോഷകരമാണ്. കൂടിയ അളവിൽ കുങ്കുമപ്പൂ ശരീരത്തിൽ എത്തുന്നത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും മറ്റ് പല ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമാകും. ഗർഭിണികളിൽ പൊതുവെ ദഹനം സാവധാനത്തിലായിരിക്കും. കുങ്കുമപ്പൂ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും രക്തം ഒരുപോലെ എത്തപ്പെടുകയും ഗർഭിണിയിലെ വിശപ്പും ദഹന പ്രക്രിയയും മെച്ചപ്പെടാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ രക്തത്തെ ശുദ്ധീകരിക്കാൻ കുങ്കുമപ്പൂവിന് കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. മാത്രമല്ല കരള്, വൃക്ക, മൂത്രാശയം എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള രോഗങ്ങൾ ചെറുക്കാനും കുങ്കുമപ്പൂവിന് കഴിയും. കൂടാതെ ഗർഭിണികളിൽ സാധാരണയായി കാണപ്പെടുന്ന വയറുവേദനയെ പ്രതിരോധിക്കാനും കുങ്കുമപ്പൂവിന് കഴിയും. ഗർഭകാലത്ത് കുങ്കുമപ്പൂ കഴിക്കാനുള്ള വലിയൊരു കാരണവും അതാണ്. കൂടാതെ ഗർഭകാലത്ത് പൊതുവെ കാണപ്പെടുന്ന കൈകാലുകളിലെ ഞരമ്പ് വലിച്ചിൽ തടയാനും കുങ്കുമപ്പൂവിന് കഴിയും. കൂടാതെ ഗർഭിണികളുടെ ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കാനും കുങ്കുമപ്പൂവിന് കഴിയും. ഇതിലടങ്ങിയിരിക്കുന്ന ക്രോസറ്റിൻ രക്തക്കുഴലുകളുടെയും ധമനികളുടെയും ആരോഗ്യം കാത്തു പരിപാലിക്കും. മാത്രമല്ല കുങ്കുമപ്പൂവിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ ഹൃദയത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാനും സഹായിക്കും. മറ്റൊന്ന്, പലർക്കും മാനസിക പിരിമുറുക്കം വളരെയേറെ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് ഗർഭകാലം. ഇത് പിന്നീട് അമിത രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കും. ഗർഭിണികളിലെ രക്തസമ്മർദ്ദ നിയന്ത്രണ വിധേയമാക്കാൻ കുങ്കുമപ്പൂവിന് കഴിയും. കുഞ്ഞിന് നിറം വർദ്ധിപ്പിക്കാനല്ല, രക്തസമ്മർദ്ദ നിയന്ത്രണത്തിലാക്കാൻ പാലിൽ കുങ്കുമപ്പൂവിന്റെ രണ്ടോ മൂന്നോ ഇഴകളിട്ട് കുടിക്കും. അതുപോലെ ഗർഭകാലത്ത് മിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സന്ധിവേദനയും പേശിവേദനയും. ഇത്തരം വേദനകൾ ലഘൂകരിക്കാൻ ഇത് നല്ലൊരു മാർഗമാണ്. അതുപോലെ കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നതിനും തിമിരം പോലുള്ള നേത്രരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും കുങ്കുമപ്പൂവിന് കഴിയും. ഇത്രയുമാണ് കുങ്കുമപ്പൂവിന്റെ ഗുണങ്ങൾ. ഇത് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരാനില്ല. എന്നാൽ ഇത് കഴിക്കുന്നത് കൊണ്ട് കുഞ്ഞിന്റെ നിറം വർദ്ധിപ്പിക്കാമെന്ന ധാരണ തെറ്റാണ്. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.